ദൈവം തന്നാണ് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ദൈവം തന്നതേ രണ്ട് കൈയും സ്വീകരിക്കാൻ പറഞ്ഞു. എല്ലാരും ഒരുപോലെ ആവില്ലല്ലോ, എല്ലാരും ഒരുപോലെ ആവില്ല. എനിക്ക് മനസ്സിലായി. മോചിന്ന് ലൈക്ക് ഇട്ട് അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ചാടി, അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഇത് കൊണ്ടുട്ടിയുടെ അഹങ്കാരം തോന്നുന്നത്. കുഞ്ഞു സെലിബ്രിറ്റി ആയിട്ട് മാറി. ഏട്ടന്റെ ബർത്ത്ഡേക്ക് കുട്ടി ഒരു കേക്ക് കൊടുത്തു. ആ കേക്ക് കൊടുത്ത് ഞാൻ വെറുതെ എടുത്തിട്ടതാണ്. അത് അവിടെ കയറി ക്ലിക്കായി. പിന്നെ എന്റെ പിറന്നാളിന് ഏട്ടൻ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു, അതും കയറിയതായിരുന്നു. അപ്പൊ ഫോണിലെല്ലാം ഇരുന്ന് കുത്തിയിരുന്ന് കണ്ടുപിടിക്കും അല്ലേ? ഓ, എല്ലാം കണ്ടുപിടിക്കും. നമുക്ക് മെയിൻ പരിപാടി ചെസ് കളിക്കുക. ഫോൺ ഇരിക്കുന്നവർക്ക് ആർക്കും ഇരിക്കാൻ പറ്റൂല. ഞങ്ങൾ ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ പോലെ അച്ഛനും ഞാൻ എൻ്റെ അടുത്ത് നടുവിൽ പിന്നെ എത്താൻ പറ്റാലെങ്ങനെ താനെങ്ങനെ അറിയാതെ അമ്മയ്ക്ക് അറിയാമോ ഫോണില് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് അറിയാമോ? എല്ലാ സമയം ഫോണിലാണ് എപ്പോഴും. ഓനോട് പറയൂ, അമ്മ എന്നെ പറ്റി ഒന്നിനെ കാട്ടി തീരെ നടക്കാത്ത എത്ര ആൾക്കാരുടെ കൊണ്ടുപോട്ടങ്ങാടി കൂടെ വഴിഞ്ഞ് നടക്കുന്നു പറയും. ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്ക് നിൽക്കുമ്പോ എനിക്കോനെ പറ്റി ഇറങ്ങാറാണ് എഴുന്നേരം മനസ്സില്. ചില പരിമിതികളെയൊക്കെ മറികടന്ന് ഇൻസ്റ്റാ റീല് ചെയ്യുന്ന രമേശും ഒപ്പം രമേശിന് സംസാരിക്കുന്നത് നമുക്ക് അത്ര വ്യക്തമാവാത്തതുകൊണ്ട് ബ്രദർ കൂടെ കൂടെ നിൽപ്പുണ്ട്. സുമേഷുമാണ് നമുക്കപ്പോളത്. ഹായ് രമേശ്. ഈ എന്ന് മുതലാണ് ശരിക്കും ഈ റീൽസിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് രമേശ്? ഹായ്. ഇപ്പൊ ഏകദേശം രണ്ടു വർഷമായിട്ട്. നല്ല അതിന് മുന്നേ എന്ന് മുതലാ ഇത് തുടങ്ങി? ടിക്ടോക്കില് നല്ല ടിക്ടോക്കിലായിരുന്നു കേറി വന്നത്. കേറി വന്നത് പിന്നെ ടിക്ടോക്ക് പോയി, പിന്നെ ഇൻസ്റ്റാഗ്രാം വന്ന്, കൊറച്ചകാലം അങ്ങനെ പോയി. മോജ് അതിലും കൊറച്ചകാലം മോജിന്ന് ലൈക്ക് ഇട്ട് അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ചാടി, അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഇതിപ്പോ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഇവിടുത്തെ നാട്ടുകാരൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് കുഞ്ഞു സെലിബ്രിറ്റി ആയിട്ട് മാറി. അതെ, എങ്ങനെയാ അതിലേക്ക് വന്നത്? ഏട്ടന്റെ ബർത്ത്ഡേക്ക് കുട്ടി ഒരു കേക്ക് കൊടുത്തു. ആ കേക്ക് കൊടുത്ത് ഞാൻ വെറുതെ എടുത്തിട്ടതാണ്. അത് അവിടെ കയറി ക്ലിക്കായിപ്പോയി. പിന്നെ ഒരു ഓണത്തിന് അമ്മയ്ക്ക് എന്താ മുണ്ട് കൊടുത്തോ, അതും അങ്ങനെ വൈറലായി പോയി. പിന്നെ എന്റെ പിറന്നാളിന് ഏട്ടൻ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു, അപ്പം അതും കയറി വൈറലായി. അപ്പോൾ ഏകദേശം ഒക്കെ നല്ല വൈറലാണ്. ഈ നാട്ടുകാരൊക്കെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക്? നാട്ടുകാരൊക്കെ അംഗീകരിക്കുന്ന അവസ്ഥയാണ്. ആ അല്ല, ഇങ്ങനെ ഒരു പരിമിതിയുള്ള ആൾക്കാരൊക്കെ സാധാരണ ഗതിയിൽ അംഗീകരിക്കില്ല, പക്ഷെ ഇൻസ്റ്റയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടുതൽ പേര് ശ്രദ്ധിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല? ഓ, എന്താ ഇൻസ്റ്റയിൽ തന്നെ ഏകദേശം ഒരു 100 മെസ്സേജുകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ കുറവാണ്, പക്ഷെ ഒരു 1 മാസം മുന്നേ ഒക്കെ നല്ല മെസ്സേജ് ഉണ്ടായിരുന്നു. എവിടെയാണ് വീട് വെച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കാണാൻ വരാന്നൊക്കെ പറഞ്ഞു.